ഇതെന്താ ചേട്ടാ വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു. മറ്റവന്മാരോട് തന്നമാരൊന്നും വന്നില്ലയോ? അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട. അവർക്കതാകാവല്ലോ. അതെന്താ? അവർക്കേ വായ്ക്കരിയിടാൻ വേറെ ആൺമക്കളുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ. ആൺതിരി കരിന്തിരി ആവാതിരുന്ന ഭാഗ്യം. അത് സംശയമില്ലാത്ത കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാട് ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഉരുപ്പണിയാ. ഇതാ പറയുന്നത് മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന്. ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ചക്കോഴിയാ. നേർച്ചക്കോഴിയോ? നേർച്ചക്കോഴി എന്ന് പറഞ്ഞ അവരുടെ പനിപ്പുര അല്ല. അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റോണി സാറ് അത്ര നല്ല പുള്ളിയല്ല. അത് ശരി. റോണി സാറ് പഞ്ചാരേ, പിള്ളേരവർക്ക് പാരേ. അതാണ് അടിസ്ഥാന വിഷയം. ഇന്നലെ ഒരു സംഭവം, റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരങ്ങൂരി. സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത്. എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് വരാം. പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത. ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ച വളർത്തിയത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്ക കൊണ്ടടിക്കണമെന്നാ പ്രമാണം. അല്ല, അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ. താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ? കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അവര് ബുദ്ധിമാന്മാരാ, അടിയെല്ലാം താ മേടിച്ചോളൂല്ലോ. ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോളേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ. അവനോട് സംസാരിച്ച് ജയിക്കാനൊക്കത്തില്ല. എപ്പോഴും മൗനത്തിലാ. അതാ തന്റെ ഭാവിക്ക് നല്ലത്. ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി. ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തത് താങ്കൾക്ക് അറിയാമോ? എന്നതാ സാറേ? ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോഴവരിടപഴകി സംസാരിക്കാറൊക്കെ. ഇതൊക്കെ അവന്മാര് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സപ്പ് ചെയ്തു. അതൊരു നല്ല കാര്യല്ലേ സാറേ? വല്ലവരുടെയും കുടുംബങ്ങൾക്കും നടോ നല്ല കാര്യം. അർദ്ധരാത്രിയിലാണ് വാട്സപ്പ് ചെയ്തത്. അതും 5 ഡിഫറൻറ്റ് ഫോണിൽ നിന്നും. സ്കൂളിന്റെ പേര് നാരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. ചോദിച്ചപ്പോ പറയാണ്, സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം? ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ? അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ? നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഒക്കെ ഇല്ലേ സാറേ? അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഉരുളയ്ക്ക് ഉപ്പേരിയ മറുപടി. മൗനമാണ് സാറേ നല്ലത്. എന്തായാലും താൻ ചെല്ലേ, താനൊന്ന് സൂക്ഷിച്ചോ. ആട്ടം ബോംബ അവന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവന്മാരുടെ ഫോണിലെ എയും ബിയും ഒന്നുമല്ല, കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ. കലി, കമ്മട്ടിപ്പാടം, ഗോലി സോഡ, ശരിക്കുവാണ്. കണ്ടാ പറയത്തില്ല, കൊണ്ടാലേ പറയൂ. കുഞ്ഞച്ചനോ? ഞാൻ കുഞ്ഞച്ചനും അല്ല, ഒന്നുമല്ല. ഞാനൊരു വഴിപോക്കനാണ്, വഴി തെറ്റി വന്നു. എടാ, ഞാൻ അന്യഗ്രഹ ജീവിയോ വല്ലതും ആണോ? ഇവറ്റവളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. എന്താ പ്രശ്നം? ഓ, കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു. ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ പരിഗണന അങ്കലിന് കിട്ടിയെങ്കിൽ അതിൽ അഭിമാനിക്കല്ലോ വേണ്ടത്. അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി. ഒരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാണ്? അതവരുടെ മക്കൾ എന്റെ വണ്ടിയുടെ പ്ലഗ് സ്ഥിരമായിട്ട് അഴിച്ചു മാറ്റുന്ന ആരാന്ന് എനിക്കറിയാം. തെളിവ് സഹിതം എന്റെ കിട്ടും. അപ്പൊ ഞാൻ പൊക്കിക്കോളാം. കോപ്പ് പിന്നെ ടീച്ചർക്ക് ഇന്നും പപ്സ് തന്നെയല്ലേ വേണ്ടത്? മതി. ഓ, റോണി സാറിനൊന്നും വേണ്ട, പോടു. ഓ, കാണാം. കഴിഞ്ഞ ഇന്റേണൽ എക്സാമിന് തോറ്റവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ. എക്സാമിന് തോക്കുന്നവരെ മോഡൽ എക്സാം എഴുതിപ്പിക്കേണ്ടെന്നാണ് പ്രിൻസിപ്പളുടെ തീരുമാനം.
നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് നാളത്തെ പരീക്ഷ മുടക്കാനുള്ള വല്ല പരിപാടി നോക്കി. എനിക്ക് എന്തായാലും കളി കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് യുദ്ധം. എടാ ഇതൊക്കെ റോണി സാർ ഒപ്പിച്ച പണിയാ. പുള്ളിക്കാരൻ പ്രാന്തറാ. അല്ല ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് റൈഡ് ഒപ്പിക്ക്? എന്റെ പൊന്നു കുഞ്ഞാ, നീ നീ ഇങ്ങനെ കടിച്ചപ്പെടുത്ത വാക്കെന്ന് പറയണ്ട. നീ നിന്റേതായിട്ടുള്ള ഐഡിയല് നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. പറ വിഷ്ണു. സൂപ്പറായാലും നോക്കണ്ട, ക്രിക്കറ്റ് കളിണ്ടോ? സംഭവം ഞാൻ സത്യമാണോ? അവന്റെ കൊറേ തലതെറിച്ച കൂട്ടുകാര് ഫോൺ ടി വി കണ്ടത് മതി, പോയിരുന്ന് പഠിച്ചേ. ചെല്ലേ. ഹലോ 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 ഹലോ. വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം, ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ. തല്ലനോ? എന്തിന്? എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ? ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മം എങ്ങനെയുണ്ട്? കൊള്ളാം. ഇതെന്താ കാവടിയാട്ടോ? എന്റെ വാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തല്ല ശരിയാളാ? വളരെ മോശമല്ലേ? പൈസ വാങ്ങിയ തീർച്ചയായും തല്ലണ്ടേ? തല്ലണം. അബന്റെ അച്ഛനെയും ഒന്നും ഇമ്മറത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. മാളിയക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയൊരുക്കി അവനെ പരുവത്തിലാക്കിയത്. അല്ല നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. എന്ത് ഭാര? 10,000 രൂപ നമ്മുടെ നെണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. എല്ലടാ സാക്ഷി. അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും.
എന്റെ എല്ലാ അവയവങ്ങളും അവന് കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? അല്ല, കൈയും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്. ഞാൻ എന്താണ് ഈ കേക്കണത്? ഇങ്ങനെയൊക്കെ തോന്നിക്കാൻ എന്റെ മോക്ക് എന്താ പറ്റിയത്? ഒന്നും പറ്റിയതല്ല, അഹമ്മദിയാ ചുട്ടടി അതിന് കൊടുക്കേണ്ടത്. ശാസിച്ചല്ല, സ്നേഹിച്ച ഞാൻ നിന്നെ വളർത്തിയത്. ആ ബല്യമ്മാമയെ നീ പരീക്ഷിക്കുകയാണോ? ഈ മാളികേക്കര കുടുംബത്തില് ഇങ്ങനെ ഒരു നാണക്കേട് എന്റെ ഓർമ്മയിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഈ വിവരം അറിഞ്ഞപ്പോ മുതല് നിന്റെ വല്യമാമ ഉരുകി ഉരുകി തീരുക, അതറിയോ ആർക്ക്? നിന്റെ ജമാലത് അറിഞ്ഞ എന്ത് പുകിലായിരിക്കും നടക്കുക? ചന്ദ്രനാണ് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദേ കണ്ടില്ലേ, എന്റെ ശരീരം പന്നി അറിഞ്ഞ പാടം പോലെ. ഇവന് കിട്ടിയ തല്ല് ഒമ്മക്കെന്നൊരു താക്കീതാണ്. അല്ല, ഓൻ നിരപരാധിയ, സത്യം പറഞ്ഞ ഓനുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയല്ലേ രക്ഷപ്പെട്ടത്. പന്നി ഓടാൻ അറിയാവുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിക്കാസും കട്ടപ്പാരിയായിട്ട് ഓന്റെ ജോലിക്കാര് കൊല്ലാൻ ഒങ്ങിയപ്പോ ഓൻ ഒറ്റരത്തം തടുത്തോണ്ടാ എന്റെ ജീവനെല്ലാം ബാക്കിയിട്ടത്. എന്റെ സ്റ്റെബിലൈസറിന് അടിയിട്ടത്. പാപം, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരന് ഇനിയുള്ള ജീവിതം എന്തിനു കൊള്ളും? നിസ്കരിച്ചു തീർക്കാം അല്ലേ? അപ്പൊ